നമുക്കറിയാം, ഇപ്പം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്ന കാലം അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാതാവുന്ന ഒരു കാലമാണ്. അതായത് പ്രതിഷേധങ്ങളെ രാജ്യദ്രോഹമായിട്ട് മുദ്ര കുത്തുന്ന ഒരു കാലം. അത് തുറന്നു കാട്ടുന്ന നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥിതികളെയൊക്കെ ചോദ്യം ചെയ്യുന്ന കൊല്ലം പ്രകാശ് കലാകേന്ദ്രത്തിന്റെ നാടകമാണ് ബോഡി ലാംഗ്വേജ്. ശനിയാഴ്ച താരങ്ങളിലെത്തും. രാജ്യദ്രോഹം എന്ന വാക്കുപയോഗിച്ച് പ്രതിരോധങ്ങളെയും പ്രതിഷേധങ്ങളെയും ഇല്ലാതാക്കുന്നതിന് എതിരെയുള്ളതാണ് പ്രകാശ് കലാകേന്ദ്രത്തിന്റെ ബോഡി ലാംഗ്വേജ് എന്ന നാടകം. എം പി രാജേഷ് രചിച്ച നാടകത്തിന് ദൃശ്യഭാഷ ഒരുക്കിയിരിക്കുന്നത് കോഴിക്കോട് സ്വദേശി കെ ബിനീഷാണ്. പലരെയും നിശബ്ദരാക്കി ജഡങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കെടുകാലത്തിന്റെ ഒരവസ്ഥയെ ഞങ്ങളുടെ ഒരു പ്രതിഷേധം പ്രതിരോധം എന്ന രീതിയിലാണ് നാടകം അവതരിപ്പിക്കുന്നത്. പല രീതിയിലുള്ള ജഡാവസ്ഥയുണ്ട്. ഇപ്പോൾ ഭരണഘടന പോലും പലരുടെ ഇഷ്ടപ്രകാരം മാറ്റിമറിക്കപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, പലരും വീട്ടുകടങ്കിലായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ നാടകം കളിക്കുന്നത്. അപ്പോൾ അതൊരു ഞങ്ങളുടെ പ്രതിഷേധമാണ് ഇതിലൂടെ അറിയിക്കുന്നത്. കലാകേന്ദ്രത്തിലെ 19 യുവ കലാകാരന്മാർക്കൊപ്പം ഫ്രാൻസിൽ നിന്നുള്ള ഹെലൻ എന്ന യുവതിയും നാടകത്തിൽ അഭിനയിക്കുന്നു. ഫ്രഞ്ച് തിയേറ്ററിൽ സജീവമായിരുന്ന ഹെലൻ ആദ്യമായാണ് ഒരു ഇന്ത്യൻ നാടകത്തിൽ വേഷമിടുന്നത്. നാടകം 14 രാത്രി കൊല്ലം നീരാവിൽ അവതരിപ്പിക്കും. മനോരമ ന്യൂസ്, കൊല്ലം.